ഫുള്ള് എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആള്. നമ്മളിപ്പം ഫിലിമിൻ്റെ അകത്ത് അത്ര വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഇവള് ജനിച്ചപ്പോ തൊട്ട് ആ മരിക്കുന്നത് വരെ ഇവിടെ കല്യാണം സ്വപ്നം കണ്ട പോകുന്നതിന് തലേ ദിവസമാണ് പപ്പ നിശ്ചയം നടത്തേണ്ട ഇത്, കല്യാണം നടത്തേണ്ട മോള് തലേ ദിവസം ഇടേണ്ട ഡ്രസ്സ് ഇതൊക്കെ പറഞ്ഞ നമുക്ക് അങ്ങ് എന്തിനാ പപ്പ ഇതൊക്കെ പറയുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഒരു പനി വന്നിട്ട് ഒരാളെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല, എടാ പപ്പായ്ക്ക് ഒരു നെഞ്ചുവേദന, കാരണം തലേദിവസം ഇതേ എനർജി പറഞ്ഞ ആൾക്ക് ഞാൻ മൊബൈൽ ഇങ്ങനെ ചുമ്മാ എടുത്ത് നോക്കുമ്പോ ആദരാഞ്ജലി എന്നുള്ള ആ ഒരു ഇതാണ് ഞാൻ കാണുന്നത് ഫസ്റ്റില്. അപ്പം തലേദിവസം ഈ മോളുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നല്ലോ, അതാ നമുക്ക് ഇത് ചോദിച്ചാൽ നമുക്ക് സങ്കട. പപ്പ പോയിട്ട് നമ്മളൊന്ന് പതറി നിൽക്കേണ്ട ഒരു സാഹചര്യം പപ്പായിട്ട് ഒരുക്കിയിട്ടില്ല. ഇപ്പൊ ഈ അവസാനം ഇതിൽ തന്നെ പപ്പ കണ്ടെത്തിയ പയ്യനാണ് ഈ പറയുന്ന. ഇതുവരെ ഒരാളെ ഒരു അച്ഛൻ ഒരു മക്കളെ വഴക്ക് പറഞ്ഞിരുന്നത് എല്ലാരും പറഞ്ഞു തള്ളാന്ന് പറയും, പക്ഷെ ഞങ്ങൾ ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല. എന്റെ കാര്യത്തിനാണ് പപ്പ കൂടുതലും ഇതായിട്ട് നിക്കുന്നത്. തലേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഫുള്ള് തേച്ച് വെക്കും. ഞാൻ എനിക്കൊന്നും ഇതുവരെ ചെയ്യണം, എനിക്ക് ഇപ്പഴാണ് പപ്പ പോയതിനു ശേഷമാണ് ഞാൻ തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ജോലിയിൽ ഞാൻ എന്തെങ്കിലും ഇതാണെങ്കിൽ പപ്പ പറയും, മോനെ നിനക്ക് ഞാൻ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടുതരാം, ജോലി വാങ്ങി പോട്ടെ, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ആരും അറിയണ്ട, ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ പോലും പെണ്ണതറിയണ്ട, പപ്പ ഷൂട്ടുണ്ട് ഇപ്പുറം വഴി അക്കൗണ്ടിലേക്ക് ഇടും, നീ ചെലവഴിക്കുന്നത് നിന്റെ പൈസ എന്ന് ഓർത്തോട്ടെ. അപ്പൊ അമ്മ പറയും പപ്പ അവരൊന്ന് പറ രണ്ടാമത് ആ സൗണ്ടിന് കൈയടി വന്നപ്പോഴാണ് അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ. നാളെ എപ്പോഴും വെച്ചാൽ ഫുള്ള് കോമഡിയാ, അതിപ്പോ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെയല്ല, നമ്മളെ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കും. ഉറങ്ങുമ്പോൾ പോരുവാണെങ്കിലും ജസ്റ്റ് കളിയാക്കുന്ന ഒരാളാണ് ആള്. മമ്മൂക്ക വിളിച്ചിട്ട് പ്രദീപെ ഈ സൗണ്ട് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ചോദിച്ചത്. ഈ ഡയറിക്കകത്ത് ആ ഡേറ്റ് വെച്ചിട്ട് ഇന്നത് മമ്മൂക്ക വിളിച്ചു, ഒരു പടത്തിന്റെ ഷോയ്ക്ക് പോയാൽ സിനിമ ആ ഒരു ഷോ ടൈം അഭിനയിച്ച ആർട്ടിസ്റ്റിന്റെ അവർ എഴുതി വെച്ചിരിക്കുന്ന അരിമാൻ തൊട്ട് മീശമാധവൻ തൊട്ട് ക്രോണിക് ബാച്ചിൽ ആള് പോയ വർഷം തൊട്ട് അന്ന് സിനിമയിൽ പോലും ആളില്ലെങ്കിലും സിനിമയോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ. നമസ്തേ ഏവർക്കും, ഇന്നലകളിലൂടെയിലേക്ക് സ്വാഗതം. ഇന്നലകളിലൂടെയിലെ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യലായ ഒരു ഫാമിലിയാണ്. കോട്ടയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് കോട്ടയം പ്രദീപാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, വളരെ വേറിട്ട രീതിയിലുള്ള ഒരു ഡയലോഗ് ഡെലിവറിയിലൂടെ, വളരെ പ്രസന്നതയുള്ള മുഖവും ഒക്കെ നമ്മളെ ഇവരുടെയും ഹൃദയം കവർന്നെടുത്ത ഒരു ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ്. അദ്ദേഹം നമ്മളിപ്പോ വിട്ടു വരുന്നിട്ട് ഏകദേശം ഒരു വർഷം ആവുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കിപ്പം പങ്കിടാനായി അദ്ദേഹത്തിന്റെ കുടുംബം നമ്മളോടൊപ്പമുണ്ട്. വിത്ത് us we have വിഷ്ണു, വൃന്ദ ആൻഡ് അദ്ദേഹത്തിന്റെ ഭാര്യയായ മായ. നമസ്തേ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എനിക്കറിയാം ഇതുവരെ നിങ്ങൾ ആരും ഇങ്ങനെ ഒരുമിച്ച് ഇതിലൊന്നും വന്നിട്ടില്ല അല്ലേ, ആദ്യമായിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പം അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നിറഞ്ഞ ചിരിയാണ്. ഇപ്പൊ നമ്മള് വന്നപ്പോഴായാലും നമ്മളെ റിസീവില് വിഷ്ണുവിനും ഉണ്ടായിരുന്നു ആ ചിരി, വൃന്ദയ്ക്കും ഉണ്ടായിരുന്നു ഒരു ചിരി. അപ്പൊ എങ്ങനെയായിരുന്നു അദ്ദേഹം ആ ഒരു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമ്മളെല്ലാരും അറിയുന്നത്. വീട്ടിൽ എങ്ങനെയായിരുന്നു? വീട്ടില് അതിനേക്കാൾ നമ്മളിപ്പം ഫിലിമിന്റെ അകത്ത് അത്ര വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം, കാരണം ഫുള്ള് എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആള്. അതായത് ഈ ഏരിയയിലാണെങ്കിൽ ശരി, ഫ്രണ്ട്സിനോടാണെങ്കിൽ ശരി, നമ്മളോടാണെങ്കിൽ ശരി, അങ്ങനെ ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ശനിയാഴ്ച ഞങ്ങൾക്ക് വീട്ടിൽ വരാനാണ്, കാരണം ആളുടെ വിവരങ്ങളും കാര്യങ്ങളും ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ആള് ഫുള്ള് ഞങ്ങളെ ഡീൽ ചെയ്തിരിക്കുന്നത്, മക്കളെന്നുള്ള രീതിയിലല്ല. പ്രതിനെ പറ്റി എന്ന് പറഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ച് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയുന്ന ഇഷ്ടമില്ല, എപ്പോഴും പോസിറ്റീവ് തന്നെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ് മായ തുടങ്ങി നെഗറ്റീവ് പറയാനിട്ട്, അതായിരുന്നു പുള്ളി. എപ്പോഴും ചിരിക്കുക, സന്തോഷം, അത് മാത്രം. ഇവർ ജനിച്ചിട്ട് ഈ പപ്പ ഞങ്ങളെ വിട്ട് പോകുന്നിടം വരെ വിഷമം എന്നാന്ന് ഇവരെ അറിയിച്ചിട്ടില്ല. നമ്മൾ ഞാനും ഹസ്ബൻഡും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഇവരെ അറിയിക്കുകയില്ല, ഇവരോട് പറയരുത്, ഇവര് സന്തോഷമായിട്ടിരിക്കണം, അത് മാത്രമേ പുള്ളിക്കുണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ ഒരിടത്ത് അദ്ദേഹത്തിന്റെ പഴയ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ ശേഷമുള്ള തന്റെ അഭിനയ ജീവിതത്തിന്റെ ഒരു വേറെ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് താൻ കടക്കുന്നത് എന്നുള്ള രീതിയില്. അപ്പോ 2001 സിനിമയിലേക്ക് വന്ന ഒരാളാണ്, അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ വിണ്ണയെ താണ്ടി വരുവായ ഒരു ചിത്രത്തിലൂടെയാണ് നമുക്ക് പ്രിയപ്പെട്ടത്. അപ്പൊ ഇത്രയും കാലത്തെ സ്ട്രഗിൾസ് ഏറ്റവും അധികം അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് അമ്മ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹം ആ സ്ട്രഗിൾസിലൂടെ പോയതും
അപ്പം എങ്ങനെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിരുന്നതും ഒക്കെ? പുള്ളി ആദ്യമൊക്കെ ഒത്തിരി ആൾക്കാരുടെ കേൾക്കുമല്ലേ, അപ്പം ഫ്രണ്ട്സും ബന്ധുക്കളും എല്ലാം പറയും, എന്തിനാ ഈ പുള്ളി നല്ല ജോലിയുള്ള ആളല്ലേ, എന്തിനാ ഇതിനു വേണ്ടി പോകുന്നത്, LIC ഉദ്യോഗസ്ഥനാണല്ലോ എന്ന് പറയും. കൊച്ചിലേ തൊട്ടേ സിനിമ 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 എന്നാണ്, കാരണം അവരുടെ വീടിൻ്റെ വാതുക്കൽ തന്നെ തിയേറ്ററുണ്ട്. തിരുവാതുക്കൽ എന്ന് പറഞ്ഞ ആ സ്ഥലത്തായിരുന്നു എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതും. ഇപ്പം ഞങ്ങൾ കുമാരലൂർ വന്നിട്ട് 24 വർഷം, അന്ന് തൊട്ടുള്ളതാണ് ഞങ്ങളുടെ കൂടെയുള്ള LIC സുമയും സന്തോഷവും. ആ 2001 തൊട്ടും പുള്ളി സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പോകുന്നത് ബസ് കയറിയ ഈ കവലെ ബസ്സിന് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് നടന്ന് അവിടെ ചെന്ന് എറണാകുളത്ത് പോയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അവിടുന്ന് വൈകിട്ട് 10 ആകുമ്പം വീണ്ടും ബസ്സിന് കയറി പുള്ളിക്ക് അപ്പൊ ഞങ്ങള് പറയും അവിടെ 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 നിൽക്കാൻ പറഞ്ഞ കേക്കില്ല. വീട്ടിൽ ഞങ്ങളും 3 പേരുമായിട്ട് അമ്മയുണ്ടായിരുന്നു നേരം, അതായിരുന്നു പുള്ളിയുടെ ലോകം. പിന്നെ ആള് ഈ കല്യാണരാമൻ അതിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് പറയുന്നത് ഇന്ന് കുറച്ച് സീൻ കിട്ടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത് പടത്തിന് പോകും. അപ്പൊ കല്യാണരാമന്റെ അകത്ത് ആള് പോയി പ്രാർത്ഥിക്കും പടം വിജയിക്കണമെന്ന്, കല്യാണരാമൻ ഇറങ്ങുന്നെന്ന്. അവിടെ എത്തിയ ശേഷം സീനാണ്, എനിക്ക് ഇന്ന് കുറച്ച് സീനുകൾ ഉണ്ട് എന്നിട്ട് ഞങ്ങള് ബാക്കി സീനല്ലേ, ഞങ്ങള് പപ്പാടെ സീൻ ഉണ്ട്, ഞാൻ വിരലയിൽ ഇടുന്നു ഇത്രയോ, ഇന്ന് 8 സീനാണല്ലേ കല്യാണത്ത് കിട്ടിയത് എന്നിട്ട് ഓ വിജയിച്ചു എന്നിട്ട് അത് ഇങ്ങനെ ഫോർ ദീപിളിൻ്റെ അകത്ത് ഓരോ ഇതിലെല്ലാം ഒരു ഇതുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഭ്രാന്തന്റെ വേഷമാണ്, ഞാൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് പപ്പ അന്നേ അത് ആൾക്കാർ അതിന് ഇൻട്രസ്റ്റാ, അല്ല ആൾക്ക് ചെറുതായിട്ട് കാണുന്നു എന്നുള്ളതല്ല, ആണത്തിന് ഒരു സീനായിട്ടാണ് ആള് അതിനെ കാണുന്നത്. അതാണ് അതാണ് അതിൽ നിന്നൊരു മാറ്റം വന്നത് ഇന്ന് ഇവിടെ പൊള്ളാച്ചിലൊരു ഇതാണ് മമ്മൂക്കയുടെ പടമാണ്, അതില് നമ്മള് സിനിമയ്ക്കകത്തൊക്കെ എങ്ങനെ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് ഇന്ന് ക്യാരക്ടർ വേഷമാണ് കിട്ടിയത് എന്നൊക്കെ പറയാ. പുതിയ ഡയറക്ടർ അൻവർ റഷീദ് എന്നാ പേര്, അന്ന് നമുക്കറിയില്ല ആള്. അവിടെ ചെന്ന് പടം കഴിഞ്ഞ് വന്നു. അപ്പൊ ആള് 10-12 ദിവസം അവിടെ ഉണ്ട്. അപ്പൊ 12 ദിവസമോ ഇന്ന് കുറച്ച് സീനുണ്ട് ക്യാരക്ടർ റോളാ കിട്ടിയെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാരും കൂടെ പോവാ. അപ്പൊ അന്നാണ് പപ്പാനെ ശരിക്കും നമുക്ക് സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഒരു ശരിക്കും കൈയടിക്കേണ്ട സീനല്ല, അത് പപ്പായെ കാണിച്ചപ്പോ കൂട്ടുകാരെല്ലാം കൂടെ കൈയടിച്ചു. അപ്പൊ അവിടെ ഉള്ളവർ ചോദിക്കേ ഇതന്നെ ഒരു ഇവിടെ എന്താ ഒരു കൈയടിക്കും, അതായത് പപ്പയെ കാണിച്ചപ്പോ ഉള്ള നമുക്കും അത് കൈയടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ രാജമാണിക്കം, ഫോർദീപിള്, കല്യാണരാമൻ ഇതിനൊക്കെ തിരുനക്കരമ്പലത്ത് പോയി പ്രാർത്ഥിക്കുക, ഈശ്വര എന്റെ പട വിജയിപ്പിക്കണേ. ഇപ്പം എല്ലാത്തിലും 70 സിനിമ എന്ന് പറഞ്ഞു, 200 സിനിമ ആള് ക്യാരക്ടർ റോള് ചെയ്തിട്ടുണ്ട് വിനയത്താണ്ടിവരേക്ക് ശേഷം. അപ്പൊ അതിൽ ചെറിയ വേഷമായിട്ടാണെങ്കിൽ പോലും ആൾക്കതാ സന്തോഷം. ആള് പറഞ്ഞത് കുഞ്ഞിരാമായണത്തിന്റെ കാര്യമാണ്, കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞൊരു പടമുണ്ട്, പക്ഷെ അവിടം വരെ പോയിട്ട് കുഴപ്പമില്ല. പുതിയൊരുത്തന പുതിയ വൈന നമ്മുടെ വിനീതിന്റെ എല്ലായിടത്തും പറയുന്ന ഒരു പുതിയ വൈന എന്ന് പറയാം. അപ്പൊ ഞാൻ ചെയ്ത ബേസിൽ എന്നാ പേര് എന്ന് പറയാം, അപ്പോഴേക്കാണ്, പക്ഷെ റോള് ചെറുതാന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, പതിയെ ഫസ്റ്റ് ഷോയ്ക്ക് പോകണ്ട, പുതിയ കണ്ട നമ്മള് അവിടെ ചെന്നു സീൻ ഒന്നേ ഉള്ളൂ എന്നുള്ള രീതി. അപ്പൊ അപ്പാടെ സീൻ ഇപ്പൊ ബ്യൂറേജ് സീൻ എന്തൊക്കെയുണ്ട് സുഖം എന്ന് പറയുന്നുള്ളെങ്കിലും തിയേറ്റർ ഫുള്ള് കൈ അടിച്ചപ്പോഴേക്കും നമുക്കും അതാ സന്തോഷമായി. പപ്പ അങ്ങനെയാണ് ഞാൻ പപ്പായുടെ ഒരു ഇതില്, കാരണം ആൾക്കൊരു ചെറിയ സീനൊന്നോ വലിയ സീനൊന്നും ഇല്ല, എന്താണെങ്കിലും എവിടെയാണെങ്കിലും പോവാ എന്നുള്ളത് അതാണ് ആള്. നന്ദുപുതോൾ സാറാണ് വിളിച്ചത്. അപ്പൊ ഈ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന തിരുനക്കരമ്പലുണ്ടല്ലോ അവിടുത്തെ പകൽപൂര, അപ്പൊ ആ ദിവസം ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ നൈസായിട്ട് മലയാളികൾ പോലും ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ തമിഴിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആര് ശ്രദ്ധിക്കാനാന്നുള്ളത്, ആരാന്നറിയില്ല, ചിമ്പുവിനെ അറിയില്ല, ഇതല്ല. അപ്പൊ ഇങ്ങനെ ഒരു റോളുണ്ട്, അവിടെ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം ഫുള്ള് ഇത്ര ആളുകളെ കഷണ്ടി വേണം, ഹൈറ്റ് കുറഞ്ഞാണ്. അപ്പൊ അവരെന്തോ നന്ദുപുതോൾ സാറാണ് പറഞ്ഞത്, ശങ്കരാചാര്യനെ പോലെ ഉള്ള ഒരാളാണ് സാറ് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് ഇത്രയും ആൾക്കാർ പോയി, പോയതിന് ശേഷം പപ്പായെ കണ്ടപ്പോൾ ഗൗതം സാറ് ഹൈറ്റ് ഉണ്ടോ, അപ്പായ്ക്ക് ഹൈറ്റ് വരും, അപ്പായ്ക്ക് ഒരു പേടിയുണ്ട്. അപ്പൊ അപ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ നോക്കി. അപ്പൊ ആള് പെട്ടെന്ന് നടന്നു പോയപ്പോ അപ്പൊ പറഞ്ഞു, ഈശ്വര ദേഷ്യപ്പെട്ട പപ്പ പറഞ്ഞുള്ളവരാണ് ദേഷ്യത്തിലാണോന്ന് ചോദിച്ചു. അപ്പം നന്ദുപുതോൾ സാറ് പറഞ്ഞു ഓക്കെ പ്രതിവിധി നടക്കുന്നു. പപ്പായ്ക്ക് പക്ഷെ പകൽപൂരത്തിന് പോകണമെന്നാ. അപ്പൊ അപ്പ അമ്മയോട് പറഞ്ഞു, തമിഴിലായതുകൊണ്ടേ നമുക്ക് വലിയ ഇതാവാൻ ചാൻസ് ഇല്ല. അപ്പൊ അമ്മയോട് പറഞ്ഞു, മോന് അവനോട് പറയണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവിടെ ചെന്ന് അമ്മ പറഞ്ഞു, മോനെ തമിഴിലാണ് അതൊരു വലിയ ഇതില്ല, ഏതോ അമ്മ ആരാ ഡയറക്ടർ ആരാ
ഡയറക്ടർ ഏതൊരു മേനോൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മ ഏത് കറക്റ്റ് നോക്കിട്ട് ചോദിച്ചിട്ട് പറഞ്ഞു. അപ്പൊ അപ്പ ചോദിച്ച് ഗൗതമ മേനോൻ, ഞാൻ പറഞ്ഞ അമ്മ വാരണായിരം കഴിഞ്ഞിട്ട് നിക്കുക. അമ്മ ഞാൻ പറഞ്ഞു അപ്പൊ എങ്ങനെങ്കിലും പോണോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആള് പോയി. അവിടെ ചെന്നിട്ട് റോള് എന്തൊക്കെയാണ്, അത് ഗൗതം സാർ ഒരു ഗൗതം സാറിന്റെ ഒരു ഐഡിയയിൽ പല പല രീതിയിൽ അത് പപ്പായ കംഫർട്ട് ആക്കി. അതായത് ക്യാമറ പലതും ഓക്കെ ആണ്, റോളിംഗ് ആണെന്ന് പോലും പറയാതെയാണ് പല കാര്യങ്ങളും ചെയ്ത് പപ്പായ കൊണ്ട്. അതായത് പപ്പയുടെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവം എടുത്ത് ഇതാണ്. അതുകൊണ്ട് പപ്പായ്ക്ക് എന്തൊക്കെ ഓക്കെ എന്തൊക്കെ അല്ലാന്ന് അറിയത്തില്ല. അപ്പൊ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം കൊണ്ട് പോയി. അങ്ങനെ അവിടെ എത്തി, ഫസ്റ്റ് ഷോയ്ക്ക് ഞങ്ങൾ പോയി, ഞാനാ പോയത്. അപ്പൊ എനിക്ക് പറയാം ഇതിനെ കുറിച്ച് ധാരണയില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സീൻ എന്നുള്ള രീതിയിലാണ് ചെയ്ത്. അവിടെ ഫസ്റ്റ് സീനിന്റെ അകത്ത് ജെസിയുടെ കൂട്ടുകാരി അല്ലേ എന്ന് പറയുമ്പോഴും തിയേറ്ററിൽ ചിരി, കാരണം അതിന് തമിഴിൻ്റെ അകത്ത് മലയാളം വന്നത് കൊണ്ടുള്ളൊരു നമുക്കൊരു ഇതുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ആ സീനിന് കൈയടി വന്ന സമയത്താണ് എനിക്കും നമുക്കൊരു സന്തോഷമാണോ കോരി ഇതുണ്ടല്ലോ. കാരണം ഇത്രയും ചെറിയ ചെറിയ സീനിൽ വന്ന ഒരാൾക്ക് തിയേറ്ററിൽ ഫസ്റ്റ് കൈയടി കിട്ടുന്നത് വിനയത്താണ്ടി ഒരാളാണ്. ഇവിടെ ചെന്ന് പപ്പായി മോനെ സീൻ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. നമ്മള് കെട്ട് അമ്മയുണ്ട് കെട്ടിപ്പിടിക്കുകയായിരുന്നു. നമുക്ക് ഫസ്റ്റ് അതാണ് എക്സ്പീരിയൻസ്. അതായത് ഗൗതം സാറാണ് അതാണ് ഇങ്ങനെ ഇത് ഇങ്ങനെ പിടിക്കുക പ്രദീപ്, ഇത് ഇത്രയും ഉണ്ട് ഇപ്പൊ ഉണ്ട്. അത് പ്രദീപ് പല രീതിയിൽ പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു തട്ടത്തിൻ മറയത്തിന് ശേഷമാണ് ശരിക്കും നമ്മുടെ ലൈഫ് മാറിയത്. ഒരു 10 വർഷം അതിനുശേഷം പിന്നെ ഒരു പടം പിന്നെ വെറുതെ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഓപ്പണായിട്ട് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ ഈ അവസാന വട്ടം വരെ ആൾക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. എനിക്കിപ്പോ എന്റെ പപ്പയുടെ ഓർമ്മകൾ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത് അയ്യോ പപ്പ ഇപ്പൊ ഇല്ലല്ലോ. കാരണം ഇത്രയും നാൾ നമ്മുടെ ഒപ്പം ഉള്ള ആളാണ്. അതുകൊണ്ട് എനിക്കിപ്പോ ഓർമ്മയായിട്ടല്ല, ഫുൾ ടൈം ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ളവനെ തന്നെയാണ്. കാരണം എനിക്കിപ്പം ഇവിടെ ഒന്നും എന്റെ കാര്യത്തിനാണ് പപ്പ കൂടുതലും ഇതായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഹോസ്റ്റലിൽ പോവാണെങ്കിലും എല്ലാം എനിക്കിപ്പം തലേദിവസത്തേക്കുള്ള ഡ്രസ്സ് ഫുള്ള് തേച്ച് വെക്കും. ഞാൻ എനിക്കൊന്നും ഇതുവരെ ചെയ്യണം. എനിക്കിപ്പോഴാണ് പപ്പ പോയതിനു ശേഷമാണ് ഞാൻ തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രാവിലെ ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ എന്റെ ഷൂ വരെ തുടച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അല്ല നമ്മളെ രണ്ടുപേരെ ഇതുവരെയൊക്കെ ഇല്ലേ, നമുക്ക് ഒരു കൊച്ചു ജനിക്കുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവല്ലോ. ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ ഈ പ്രായത്തിലും വരുമ്പോ നമ്മൾ ഉറപ്പല്ലേ ഇത്രയും ആ ഒരു ഇതില്ല. നമ്മളെ എന്തോ എപ്പോഴും അങ്ങനെ കൊണ്ടു നടക്കുന്നത്. അതായത് ഇതുവരെ ഒരാളെ ഒരു അച്ഛനെ ഒരു മക്കളെ വഴക്ക് പറഞ്ഞിരുന്നത് എല്ലാരും പറയും തള്ളാന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഇതുവരെ ജനിച്ചിട്ട് അവസാനം രണ്ടുപേരും ജനിച്ചിട്ട് ഇന്നേ നഴിയാ ഞങ്ങളെ വിട്ടു പോകുന്നിടം വരെ ഒരു കാര്യം പറഞ്ഞു. നമുക്കൊരു ഫുൾ ഫ്രീഡം ഇപ്പൊ വന്നിട്ടുണ്ട്. ആ ഫ്രീഡത്തിൽ നമുക്ക് നിന്നോട്ട് തന്നെയാണ് നമുക്കത് മിസ്യൂസ് ചെയ്യാൻ തോന്നിട്ടു. ഇവൾക്കാണെങ്കിൽ നമ്മളോട് പറഞ്ഞു, ഇവളോട് പറഞ്ഞു മോളെ കോളേജിലോട്ടാണ് ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം. പപ്പാട് പറഞ്ഞു പപ്പ നടത്തി തരാം കോളേജിലേക്ക്. അതുപോലെ എന്നോട് പറഞ്ഞ് ഞാൻ മാറി നിന്നു പറഞ്ഞ് വെള്ളമടിക്കുന്ന കാര്യങ്ങളിലൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സിനിമയ്ക്ക് അത് കാണുകയില്ല. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം മോന്. അത് എന്ത് നമുക്കൊരു ചോയ്സ് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം, വശമുണ്ട് ചൂസ് ചെയ്യാം, അല്ല നിന്റെ ഇഷ്ടം എന്നുള്ളൊരു സംഭവം വെച്ചിരിക്കുന്നതാണ് നമ്മളത് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങളിങ്ങനെ വിളിക്കുമ്പോഴും ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് സത്യം നമുക്കങ്ങനെ തോന്നുന്നില്ല. ആള് ഷൂട്ടിലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഇവൾക്ക് കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുന്നത്, നമുക്ക് അങ്ങനെ പല കാര്യങ്ങൾ പോകാൻ പറ്റുന്നത്. ഞങ്ങൾ ഒരാളുടെ ഫ്രണ്ടിൽ പോലും ഞങ്ങൾക്ക് ഒരു വിഷമോ ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ ആ അന്നത്തെ പപ്പ പോയ ദിവസം കഴിഞ്ഞു, പിന്നെ നമ്മൾ അതിനെപ്പറ്റിയേ ചിന്തിക്കുന്നില്ല. പിന്നെ എന്നും പോസിറ്റീവായിട്ട് പപ്പ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പപ്പയുടെ ഒരു കാര്യം ചിന്തിക്കുമ്പോഴും നമുക്കൊരു വിഷമേ വരുന്നില്ല. കാര്യം ആളെന്നും നമ്മളെ സന്തോഷിപ്പിച്ചിട്ടേ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാം, നമുക്കിപ്പോ സിനിമ കണ്ടപ്പോ എല്ലാരും ഓർക്കും നമുക്ക് വിഷമായിരിക്കുന്നു. നമ്മൾ കളിയാക്കും ഇപ്പോഴും ഉണ്ട് അമ്മ അമ്മ അതെ പപ്പയുടെ എക്സ്പ്രഷൻ കണ്ടോ. അങ്ങനെ തന്നെ പറയും, ഇനി 10-13 സിനിമകളും അത് റിലീസ് ആവാനുണ്ട്. അപ്പൊ ഞാനും പറയും അപ്പ അപ്പാടെ ഇത് കണ്ട അപ്പാടെ ശബ്ദം എന്നെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ ആദ്യം പറയാം. ഏറ്റവും ആദ്യം പപ്പയുടെ സൗണ്ടില് ഇപ്പൊ കോക്ടെയിൽ എന്ന് പറഞ്ഞ പടത്തില് പപ്പ ഡബ് ചെയ്ത് പപ്പയുടെ സൗണ്ടിന്റെ ഇതുകൊണ്ട് അവരുടെ ഉദ്ദേശിച്ച ക്യാരക്ടറിനല്ല. അപ്പൊ പപ്പ ഓർത്തു വെച്ചാല് ഓ എന്റെ സൗണ്ട് മോശമായിരിക്കും, കാരണം അവരുദ്ദേശിച്ച ക്യാരക്ടറിന്റെ ആ സൗണ്ട് ആപത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പപ്പ ഉദ്ദേശിച്ചത്, സൗണ്ട് വേറൊരാൾ ഡബ് ചെയ്യിച്ച് ആണ് എടുത്തത്. രണ്ടാമത് ആ സൗണ്ടിന് കൈയടി വന്നപ്പോഴാണ്
അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ. ഏറ്റവും ബെസ്റ്റ് മെമ്മറി എന്താ? ബെസ്റ്റ് എന്നല്ല, ഒരു മെമ്മറി എന്നല്ല, ആളെപ്പോഴും വെച്ചാൽ ഫുള്ള് കോമഡിയാ. അതിപ്പൊ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ അല്ല, നമ്മളെ ഇങ്ങനെ വായിക്കൊണ്ടിരിക്കും. അത് അമ്മയാണെങ്കിലും ശരി, നമ്മളെയാണെങ്കിലും ശരി, അവളെ അത്ര ഇതാക്കാറില്ല. ഇല്ലില്ല, ഞങ്ങളെ രണ്ടിനെ ഒപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഉറങ്ങുമ്പോൾ പോരുവാണെങ്കിലും ജസ്റ്റ് കളിയാക്കുന്ന ഒരാളാണ് ആള്. അപ്പൊ അതുകൊണ്ട് മെമ്മറി എന്നുള്ളതല്ല, നമുക്ക് അങ്ങനെയാണ് പപ്പയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ ഞാൻ പറയാമല്ലോ, പപ്പ ചെയ്തു വെച്ച കുറെ കാര്യങ്ങൾ ഇപ്പൊ പോയതിനു ശേഷം മനസ്സിലാണ്. പപ്പയുടെ ഇടപെടൽ കൊണ്ട് പപ്പയുടെ ഒരു ഇതുകൊണ്ട് കിട്ടിയ കുറച്ച് ബന്ധങ്ങളുണ്ട്. അത് നിലനിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. പപ്പയെ പോലെ ആവാൻ നമുക്ക് എന്തായാലും സാധിക്കില്ല. പക്ഷെ പപ്പ തന്ന കുറച്ച് ബന്ധങ്ങൾ അത് നിലനിർത്തി പോകണമെന്നാണ്. അത് എനിക്കും ഇവൾക്ക് അത് ഈ കല്യാണം കൊണ്ട് പോലും നമുക്ക് മനസ്സിലായ ഒരു കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇവർ ഈ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോഴും എല്ലാവരും ബാക്കിലോട്ട് വലിഞ്ഞപ്പോഴും ഇത്, കാരണം ആളുടെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് പറയാനുണ്ട്. അപ്പൊ അത് അറിയേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ അത് ഇത്രയും കാലം ഞങ്ങളെ കുറിച്ച് എല്ലായിടത്തും പൊക്കി എല്ലായിടത്തും പറയും, ഓരോ കാര്യങ്ങൾ പറയും. ഞങ്ങൾ എവിടെയും അപ്പയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതുപോലെ വളരെയധികം അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ള സിനിമയിലുള്ള സിനിമയിൽ ഇപ്പം സുനുസുഗത ചേട്ടനുണ്ടല്ലോ, അവര് ആളെപ്പോഴും ഇതേപോലെ തന്നെ ഓരോ കാര്യത്തിനും വിളിച്ച് കാര്യങ്ങൾ. ഇപ്പം മണിക്കുടൻ ചേട്ടനാണെങ്കിലും കല്യാണം പറഞ്ഞു, ചേട്ടൻ ഞാൻ വരും, എന്ത് അത് ട്രിവാൻഡ്രം നോക്കണ്ട, എന്ത് കാര്യമാണ് ഞാൻ എത്തും എന്ന് പറഞ്ഞിട്ട് തലേദിവസം വരും. ലൊക്കേഷന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ വിളിച്ച് നിൽക്കുന്നു. പിന്നെ സീമാജി നായർ ചേച്ചി ആളും ഇതേപോലെ തന്നെയാണ്. ഓരോരുത്തരും കേട്ടോ, എടുത്ത് നമുക്ക് പറയാനാണ് എല്ലാവരും. അല്ലെങ്കിൽ ഇപ്പം സിനിമാക്കാർ ഇത് കഴിഞ്ഞിട്ട് മാറി നിൽക്കുക എന്നുള്ളതല്ല. ഇപ്പം ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണ് പപ്പ. അതായത് എനിക്ക് വിഷ്ണുവിന് പേരിടാൻ തന്നെ പപ്പ ഈ ചിത്രത്തിലെ ലാലേട്ടനെ കണ്ടിട്ടാണ് ആൾക്ക് ഇഷ്ടം. അപ്പം ഈ ലാലേട്ടൻ തന്നെ ഇപ്പം കൊറോണയുടെ ആസ ഇടയ്ക്ക് വിളിക്കുക, ഇതൊക്കെ വിളിക്കുമ്പോൾ ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിലാണ് പപ്പ ഇങ്ങനെ കോള്. അല്ല, കോള് പപ്പ ലാലേട്ടൻ പപ്പായെ വിളിക്കാറുണ്ടായിരുന്നു ഇതിനൊക്കെ. അപ്പം പപ്പായ ഞങ്ങൾക്കും അറിയോ പപ്പ വലിയ ഫാൻ ബോയ് ആണല്ലോ. അപ്പം പപ്പ പോയതിന് ശേഷം ലാലേട്ടൻ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളും അന്വേഷിക്കും, ചടങ്ങിനടയ്ക്കും. അപ്പം ഞാൻ, കാരണം അത് നമുക്ക് ഭയങ്കരമായിട്ടും, കാരണം ഇത്രയും ലാലേട്ടൻ്റെ ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ അതിൽ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ റീൽ ആക്ടിംഗ് എന്ന് പറഞ്ഞ സംഭവം തുടങ്ങുന്നതെന്ന് പറയുന്നത് വിഷ്ണുവിനെ അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അവിടുന്ന് വിഷ്ണുവിന് പകരം നേരെ സെലക്ട് ചെയ്തത് പ്രദീപ് സാറിനെയാണെന്നുള്ളത്. പ്രേംപ്രകാശ് സാറിന്റെ അടുത്തായിരുന്നു. ആൾക്ക് ഈ സിനിമയുടെ ആഗ്രഹമുണ്ട്, ആള് ഉറക്കുന്ന വെച്ചാൽ ആളുടെ പ്രായം കഴിഞ്ഞു, ഇനി മോനെ ഒരു നടനാക്കാം എന്നുള്ള ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഈ ചൈൽഡ് ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞ് പത്രപരസ്യം കണ്ട് ഞങ്ങൾ ഇറങ്ങും. കൊല്ലത്തുമൊക്കെ പോകും, പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒക്കെ ഉണ്ട്. അപ്പം ഇവര് അത് ഒരു പോസിറ്റീവായിട്ട്, അപ്പം എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. അപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞു, പ്രേംപ്രകാശ് സാർ ഇവിടെ അടുത്തല്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനുമായിട്ട് പോവാ. അവിടെ ചെന്നപ്പോൾ പ്രേംപ്രകാശ് സാറ് പറഞ്ഞേ, മോന് വേഷമില്ല, അച്ഛനൊരു വേഷമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നെടുമുടിച്ചേട്ടനുമായിട്ടാണ് ആ ഒരു വേഷം പപ്പായിക്ക് എത്തിയത്. പക്ഷെ അവസാനം ഇവർ രണ്ടുപേരും കൂടെ ആ അവസാനം ജയരാജ് സാറിൻ്റെ വാഗത്തിലും സാറിന്റെ പപ്പായുമായിട്ടായിരുന്നു ആ ഒരു വേഷം തുടങ്ങിയത്. അവിടെ നിന്നായിരുന്നു തീർന്നത്. ഈ ഒരു ആ പടം റിലീസായിട്ടില്ല, അത് ഇവരൊരുമിച്ച് ചെയ്തിട്ടുണ്ട്. ആ ലളിത ചേച്ചി ആയിട്ട് അതുപോലെ തന്നെ ഒരു തമിഴ് പടം, ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു. മഞ്ജു വിളിക്കും, പിന്നെ അജു വർഗീസ്, വിനയ് ഫോർട്ട്, അങ്ങനെയൊക്കെ വിനയ് ഫോർട്ട് ഒക്കെ പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു വിനീതേട്ടൻ എന്ന് പറഞ്ഞത്. അപ്പം എങ്ങനെ വിനീതേട്ടൻ പിന്നീട് ഇദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് ഏറ്റവും കൂടുതൽ അല്ലെ വിനീതേട്ടൻ എന്ന് വെച്ചാൽ, ഇപ്പൊ വിനീതേട്ടൻ തട്ടത്തി മരത്ത് കഴിഞ്ഞല്ലോ, പിന്നെ ജൂഡേട്ടന്റെ പടത്തിൽ വന്നപ്പോ അവരും പപ്പയുടെ ഇതായി. ഗണേശ് രാജ് പടം ചെയ്തു, അതിൽ ആനന്ദത്തിലുണ്ട്. ബേസിൽ കുഞ്ഞിരാമായണം ചെയ്തു, ഗോദയം ചെയ്തു. അപ്പൊ ഇതിലൊക്കെ നല്ല വേഷമാണ്. അപ്പൊ ഈ ഒരു ടീമിന്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനുള്ളിലേക്ക് അങ്ങ്, അപ്പൊ നമുക്ക് സന്തോഷം. അതിനുശേഷം കുറെ വർക്കുകളും പപ്പായിക്ക് വരുന്നുണ്ട്, ആ ഒരു ക്യാരക്ടർ റോളുകൾ. ഇപ്പൊ ഞാനും ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഫിലിമിലും ഡയറക്ഷൻ പരിപാടിയിലൊക്കെ ആയിരിക്കുമ്പോൾ പപ്പ പറഞ്ഞു, മോനെ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം അതെപ്പോ നടക്കണമെന്നില്ല, പക്ഷെ നീ ഒരു കാര്യം ചെയ്ത്, വിഷ്ണുവിനെ അറിയാത്തവർക്ക് വേണ്ടിട്ട് വിഷ്ണു സിനിമയിലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഫാഷൻ ഡിസൈനർ ആണ്. ഞാൻ ശരിക്കും എന്റെ ഒരു ആഗ്രഹം ഡയറക്ഷൻ എന്നുള്ളതാണ്. ഇല്ല, ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പപ്പായ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, ഒരു പരസ്യ 2020 ചെയ്തു. അതെല്ലാം കുഴപ്പമില്ലാതെ പോയൊരു കാര്യമാണ്. അപ്പൊ പപ്പ പറഞ്ഞ വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് സംഭവിക്കുന്നതാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് സംഭവിക്കുന്നു. പപ്പ പപ്പയുടെ 40 വയസ്സിന് ശേഷമാണ് പപ്പായ്ക്ക് ഇതായത്. അപ്പോൾ ഒരിക്കലും പോന്നിട്ട് തിരിച്ചു പോരരുത്. നീ സിനിമയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് തോറ്റിട്ട് തിരിച്ച് വരരുത്. എന്തെങ്കിലും ഒരു സാധനം ചെയ്താൽ മതി, അത് ടൈം എടുത്ത് നമുക്ക് പറ്റുന്നു അത് നേടുക എന്നുള്ളതാണ് ആൾ പറഞ്ഞൊരു കാര്യം. അതാണ്, അത് തന്നെയാണ് എൻ്റെ മൈൻഡിൽ ഉള്ള ഒരു കാര്യം. അല്ലാതെ വലിയ ഇന്ന ടൈമിൽ ചെയ്യണം, ഇന്ന ടൈമിൽ ഇന്ന ചെയ്യണം ഒന്നുമില്ല. അതാണ് നിന്റെ പാഷൻ എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും. അത് ഇന്ന ടൈം എന്നുള്ളതല്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഈ ഇപ്പം അതി പറഞ്ഞല്ലോ, രാജമാണിക്യത്തിലുണ്ട്, കല്യാണരാമനിലുണ്ട്, ഇതിലൊന്നും ഡയലോഗ് പോലും ഇല്ലാത്ത കഥാപാത്രങ്ങളായിരുന്നു. ആൾക്കാർ കളിയാക്കുന്നുണ്ട്, പലരും നമ്മളെ കുത്തുവെച്ചനെ സംസാരിക്കും ഇല്ലേ.
അപ്പൊ അമ്മ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മതി വിട്ടേക്ക് ഇല്ലില്ല, അതാണ് പുള്ളിക്ക് എല്ലാരും ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങള് ഇല്ല പപ്പ പോകണം എന്ന് പറഞ്ഞ്. പപ്പായും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങള് മൂന്ന് പേരും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ വൃന്ദയുടെ കല്യാണം വന്നപ്പോ എന്തായാലും അദ്ദേഹത്തെ മിസ് ചെയ്തു ഞാൻ ചോദിക്കുന്നു. ഉറപ്പായി നമുക്ക് ഒരുപാട് മൊമെന്റ്സിൽ അദ്ദേഹത്തെ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും ഒരു മകളുടെ കല്യാണം എന്ന് പറയുന്നത് ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം നേരത്തെ ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഇപ്പൊ ഈ പറഞ്ഞതിനേക്കാൾ ഡ്രീമാണ് ആൾക്ക് ഒരു വരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് എന്തൊക്കെ എങ്ങനെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ന്യൂസിലാണെങ്കിൽ പോലും പ്രദീപ് കോട്ടയം മരിച്ചു മോനാണ് ചെയ്തു വെച്ചെന്ന് ക്രെഡിറ്റ് എനിക്കാവുന്നു. പക്ഷേ ആളില്ലാന്ന് മാത്രമേ ഉള്ളൂ, ഫുൾ ക്രെഡിറ്റ് ആൾക്ക് തന്നെയാണ്. ആൾക്ക് എന്തൊക്കെ എങ്ങനെ വേണമെന്നുള്ള ഒരു വ്യക്തമായ ഒരു പ്ലാൻ ആൾക്ക് ധാരണ ഉണ്ടായിരുന്നു. എന്റെ മോൾക്ക് എന്ത് ചെയ്യണം എങ്ങനെ വേണം. ഇപ്പൊ ഗോൾഡ് പോലും ആളാണ് സെലക്ട് ചെയ്ത് വെച്ചതാണ്, അത് നമ്മൾ എടുത്തുന്ന് മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞറിയാം, പല കാര്യങ്ങളും സന്തോഷിയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പൊ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം ആണെങ്കിൽ ചൈതന്യ ഓഡിറ്റോറിയം, അവിടെ കാർ പാർക്കിംഗ് ഉണ്ട്, അപ്പൊ നമുക്ക് അവിടെ മതി. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും ആൾക്ക് പ്ലാൻ ഉണ്ട്, ഞങ്ങൾ അതനുസരിച്ചിട്ട് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ പറയുന്നത് ചെറുക്കനെ പോലും കണ്ടിട്ടില്ലാത്തപ്പോഴാണ് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അത് മാത്രല്ല, ഇപ്പൊ ഈ അവസാന ഇതിൽ തന്നെ പപ്പ കണ്ടെത്തിയ പയ്യനാണ് ഈ പറയുന്ന എന്നോട് ഞാൻ ഏറ്റവും അവസാനം സംസാരിക്കുന്നത്. വീടോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, പയ്യന്റെ അല്ല, ആ പയ്യൻ എങ്ങനെയുണ്ടെന്ന് ആ ഒരു ചുറ്റുപാട് പോയെന്ന് അന്വേഷിക്കുക. ഓക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് നാളെ തന്നെ വൈകിട്ട് വരാൻ പറയാൻ പറയും. ഞാൻ പറഞ്ഞു ഓക്കെ പപ്പ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകാൻ വേണ്ടി വെളുപ്പിന് അലാറം വെച്ചിരിക്കുന്ന സമയത്താണ് പപ്പായ്ക്ക് ഇങ്ങനെ ഒരു കേസ്. അപ്പൊ നമ്മള് വരുമ്പോഴും ഞാൻ ഓർക്കുന്നില്ല ഇങ്ങനെയാണ്. ഒരിക്കലും നമ്മൾ എന്റെ ഒരു ഫ്രണ്ട് വന്ന് വിളിക്കുന്നു, എടാ പപ്പായ്ക്ക് ഒരു നെഞ്ചുവേദന. കാരണം തലേദിവസം ഇതേ എനർജി പറഞ്ഞ ആൾക്ക് ഒരിക്കലും പപ്പായ്ക്ക് നെഞ്ചുവേദന. കാരണം ഞങ്ങള് ഒരു പനി വന്നിട്ട് ഒരാളെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഈശ്വര അറ്റാക്ക് ആവരുത്, എനിക്ക് തന്നെ അപ്പൊ ഒരു ഇതായി. അപ്പൊ ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പൊ എന്റെ ഇതിൽ കാരണം അതേ ഞാൻ പറഞ്ഞ നമുക്ക് ഒരിക്കലും ഫേസ് ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് ആയിരുന്നു. അപ്പൊ ഒരു നെഞ്ചുവേദന എന്ന് പറഞ്ഞു, ഞാൻ ഈശ്വര അറ്റാക്ക് ആവരുത് എന്ന് ഞാൻ വാദിച്ചിട്ട് ഞാൻ കാറോട്ട് കയറിയപ്പോ എന്റെ മറ്റൊരു മൂവാറ്റുപുഴയിലുള്ള ഒരു ഫ്രണ്ട് കാലടിയിലുള്ള വൈശാഖ് ശ്രീത്ത് ഇവരെന്തിനാ വന്നേ, ഒരു വെളുപ്പിനേരിതായി. അപ്പൊ അവരോട് ഞാൻ അപ്പൊ എനിക്ക് ഇവളോട് സംസാരിച്ചാൽ എനിക്കൊരു സമാധാനമാണ്. ഞാൻ വൃന്ദ ഞാൻ വൃന്ദയെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇടി എന്നാ അടി പപ്പായിക്ക്, അപ്പൊ ഇവര് വീട്ടിലാന്ന് പറഞ്ഞു. വൃന്ദ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് വീട്ടിലാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വിളിച്ച് കുഴപ്പമൊന്നും ഇല്ല, ഞങ്ങള് വീട്ടിലുണ്ട്. എന്നാ അടി പപ്പായിക്ക്, ഇല്ല പപ്പായ്ക്ക് കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ ഇവിടെ ഇത്രയും ഒരിക്കലും, കാരണം പപ്പായുടെ പെറ്റാണ്, അതിന് ഒരാഴ്ച മുമ്പ് പോലും പപ്പായ്ക്ക് ഒരു തെന്നി കാലൊന്ന് ചെറുതായിട്ട് വന്നപ്പോ ഇവൾക്ക് വിഷമായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ അറിയാം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവളോട് ഞാൻ ജസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ വിച്ചു വാ, വിച്ചു വാ എന്ന് പറഞ്ഞു. ഞാൻ പറയും എടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ കേട്ടോ എന്ന് പറഞ്ഞു. വിച്ചു വാ എന്ന് പറഞ്ഞു. ഇവിടെ ടോണിൽ മാറിയ സമയത്ത് ഇവള് പറഞ്ഞു പപ്പ പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത്? അപ്പൊ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈല്, അപ്പൊ നമ്മളെല്ലാം സിനിമയിലാത്ത കാണുന്ന പോലെ അവിടെ നമുക്ക് വിഷമമോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് നമുക്ക് പോയെന്ന് പറയാൻ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഫ്ലാഷ് കട്ട് പോലെ കുറെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരിക, അങ്ങനെ പറ്റില്ല. അപ്പൊ ഞാൻ മൊബൈൽ ഇങ്ങനെ ചുമ്മാ എടുത്ത് നോക്കുമ്പോൾ ആദരാഞ്ജലി എന്നുള്ള ആ ഒരു ഇതാണ് ഞാൻ കാണുന്നത് ഫസ്റ്റില്. അപ്പോ പെട്ടെന്ന് ഞാൻ ഇതെന്താ ഇവിടെ എന്നുള്ളൊരു സംഭവം. അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഞങ്ങൾ ആ ഒരു റിയാലിറ്റി ആയിട്ട് ഇതായിട്ട്. അപ്പം പിന്നെ ആ ഒരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പപ്പ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു തന്നെയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. പിന്നെ തൊട്ട് നമ്മള് പിന്നെ അവിടെ നിന്ന് ഒരു കോള് വരുന്നത് വെച്ചാൽ എടാ അടക്ക് എപ്പോഴാണ് വെക്കേണ്ടത് എന്ന് ചോദിക്കുന്നത്. ഇതുവരെ എന്നോട് ഒരു കൊച്ചു എന്ന് കരുതിയെടുത്തൊന്ന് എന്നടുത്ത് ഒരു കാര്യം, ഒരു ഷിഫ്റ്റ് എന്നിൽ നിന്ന് ഒരു ഷിഫ്റ്റ് വന്നതപ്പോഴാണ് അപ്പൊ എന്താ അടക്കോ എന്നുള്ള ഒരു സംഭവം. അവിടെ തൊട്ട് ഈ നിമിഷം വരെ ചോദ്യങ്ങളെല്ലാം എന്റെ അടുത്തായി. ഞാൻ ഇതുവരെ എന്താ ഫേസ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലായി. ഈ 10 മാസം കൊണ്ട് ഒരു ഷിഫ്റ്റ് ആയിരുന്നു നമ്മുടെ ലൈഫ് മൊത്തം. അതാണ് അല്ല അമ്മയും ഞങ്ങള് മൂന്ന് പേരും ഇപ്പൊ ഈ പറയുന്നല്ലാതെ ഈ ദിവസം അങ്ങ് അല്ല അന്ന്. അപ്പം തലേദിവസം ഈ മോളുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നല്ലോ. അതാ നമുക്ക് ഇത് ചോദിച്ചാൽ നമുക്ക് സങ്കട. അപ്പൊ ആഷിക്കിനെ കണ്ട് മാട്രിമോണി കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് പപ്പായുടെ നാള് പുണർന്നം മീനത്തിലാണ് പപ്പായ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പപ്പ പപ്പായുടെ നാള് വാന്ന് പറഞ്ഞ്. അന്നേരം പറഞ്ഞ് എൻ്റെ നാളുള്ളത് വേണോ? അപ്പൊ ഉടനെ പപ്പ പറഞ്ഞ് അമോളെ കുടുംബം നോക്കും. ഇങ്ങനെയാ പറഞ്ഞ പപ്പ. ഞങ്ങള് അങ്ങനെയാണല്ലോ പപ്പ ഇത്രയും നാളായിട്ട്. അപ്പൊ നമുക്ക് അന്നായത് മതി എന്ന് പറഞ്ഞ്. അപ്പം ഗ്രഹനില വെച്ച് ചേരുവെന്ന് പറഞ്ഞ്. ചേരുവെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു പപ്പ ചെറുക്കനെ പറ്റി നമുക്കൊന്ന് തിരക്കിയിട്ട് മതി.
അങ്ങനെയാണ് പിന്നെ നമ്മൾ അപ്പൊ അന്നേരം പിറ്റേ ദിവസം തന്നെ പപ്പായ്ക്ക് അപ്പം തലേ ദിവസമാണ് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് പപ്പ ഞാൻ നോക്കും ബെഡ്ഷീറ്റ് ഏത് ആഷിക്കിന് കിടക്കാനുള്ള ബെഡ്ഷീറ്റ് തലേ ദിവസം എന്നോട് നിശ്ചയം നടത്തേണ്ട ഇത് കല്യാണം നടത്തേണ്ട മോള് തലേ ദിവസം ഇടേണ്ട ഡ്രസ്സ് ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങ് എന്തിനാണ് പപ്പ ഇതൊക്കെ പറയുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത് പപ്പ ചെറുക്ക ഇപ്പളയ പറയുന്നത് എന്തിനാണ് പപ്പ ചെറുക്കനെ പോലും നമ്മൾ കണ്ടില്ല അവരുടെ വീട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് മതി അപ്പം മോൻ നാളെ വെളുപ്പിനെ പോയിട്ട് ചെറുക്കൻ്റെ സ്വഭാവം മാത്രം തിരക്കുക ജോലി അത് മാത്രം മതി എന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് അന്നേരം ആ കിടക്കാൻ പോകുമ്പോഴാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓർത്തണം ഇന്ന് നമ്മൾ ഓർക്കുന്നത് പപ്പ വെളുപ്പിനെ എഴുന്നേക്കും അപ്പം 3 മണിയാകും അപ്പം അതുവരെ ഇവളേന്ന് വെച്ചാൽ ജനിച്ച അന്ന് തൊട്ട് പപ്പ വേറൊന്നും സ്വപ്നം കണ്ടിട്ടില്ല ഇവള് ജനിച്ചപ്പോൾ തൊട്ട് ആ മരിക്കുന്നത് വരെ ഇവിടെ കല്യാണം സ്വപ്നം കണ്ട ആരെ കണ്ടാലും ഞാൻ എൻ്റെ മോടെ കല്യാണം വിളിക്കും കേട്ടോ വരണം സിനിമയിലുള്ളവരെ എല്ലാവരെയും വിളിക്കും വരണം അത് പ്രത്യേകിച്ച് ജയസൂര്യ കോട്ടയത്ത് ഇത് വരുമല്ലോ അപ്പം ജയസ് ജയനും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് പുള്ളിയുടെ മനസ്സിൽ ഞങ്ങൾ ഇതിന് പോകുമായിരുന്നു അവര് ഡിസൈന് ആയിട്ട് അപ്പോഴും നമ്മൾ ഓർക്കുന്നതന്നെ നമ്മൾ എറണാകുളത്ത് കൊണ്ട് വെച്ച് കല്യാണം നടത്തുമ്പോൾ ഇവരൊക്കെ വരത്തുള്ളൂ ഫംഗ്ഷൻ അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഓരോ കാര്യങ്ങളും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് പപ്പ പോയിട്ട് നമ്മളൊന്ന് പതറി നിൽക്കേണ്ട ഒരു സാഹചര്യം പപ്പായിട്ട് ഒരുക്കിയിട്ടില്ല പപ്പ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവമാണ് ഞങ്ങൾ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ആള് പറഞ്ഞിരിക്കുന്ന അതനുസരിച്ച് കറക്റ്റ് ഒന്നും മാറ്റാതെ ചെയ്തു അത് പപ്പായുടെ ഒരു ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു വന്നവർക്കും പറഞ്ഞു നമുക്കും എനിക്കും ഫീൽ ചെയ്തു കാരണം ഞാനായിട്ട് എന്ത് പ്ലാൻ ചെയ്താലും അത് പൊളിയാതെ മതി അപ്പൊ ഇങ്ങനെ ഒരു കല്യാണം വരുന്ന സമയത്ത് എന്റെ ഒരു ടെൻഷൻ ഈശ്വര ഇത്രയും വലിയൊരു കാര്യമാണെന്ന് പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഒരു മഴ വന്നു മഴ വരെ മാറി നിന്നു ഒരു സാഹചര്യം ഉണ്ടായപ്പോ നമുക്ക് തന്നെ ഒരു ഒരു ഫീൽ ചെയ്യല്ലോ ആളാഗ്രഹിച്ച പോലെ ആളുടെ സ്വപ്നം അനുസരിച്ചിട്ട് നമ്മൾ മുൻപിൽ നമ്മൾ നിന്നെന്ന് മാത്രമേ ഉള്ളൂ ആള് തന്നെയാണ് അത് ഫുള്ള് എന്നുള്ള ഒരു അതെ അതെ ആഷിക്ക് എഞ്ചിനീയർ ആണ് ആള് യു എയിൽ ആണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ കല്യാണം കഴിഞ്ഞു കുറച്ച് 20 days ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ തിരിച്ചുപോയി അതാണ് കാരണം ആൾക്ക് എന്തെങ്കിലും ആഗ്രഹമാണെങ്കിൽ ആൾ പിന്നത്തേക്ക് വെക്കത്തില്ല കല്യാണം ഒഴിച്ച് ബാക്കി എല്ലാ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു എന്ത് ഇപ്പൊ ഒരു വാച്ച് ആണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു അടിച്ചുപൊളി പപ്പയുടെ സാധാരണക്കാരായ മക്കളെ ഞങ്ങള് ഓപ്പണായിട്ട് കാരണം ആൾ എന്ത് കാര്യത്തിൽ എന്നോട് പറയട്ടെ ഇന്ന് മാത്രമേ ഉള്ളൂ നാളെ ഇല്ല ആൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് 10-45 രൂപയാണ് വാച്ചിന് നമ്മൾ ഓർക്കും ഇതാണെന്നാണ് ആളെ ചോദിച്ചാൽ അത് നേടും അത് ഇടുക ഒരിക്കലും അത് പൈസ ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിൻ്റെയാണ് ആൾക്ക് ഇപ്പൊ ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇപ്പൊ ഇവളിടുന്നുണ്ടെങ്കിൽ ഇവളോട് ചോദിക്കും ഫ്രണ്ട്സ് ചോദിക്കും ചേട്ടൻ ഡിസൈനർ ആയതുകൊണ്ട് ചേട്ടനായിരിക്കുമല്ലോ ശരിക്കും പപ്പ കണ്ടിട്ട് പപ്പ എടുത്തു കൊടുക്കുന്നതാണ് പപ്പ ഇപ്പൊ അമ്മയുടെ മീറ്റിങ്ങിന് അത് ഫെബ്രുവരി പപ്പ പോയത് ജനുവരിയിൽ പപ്പ വന്നപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് കേട്ടോ പപ്പ കാറേ വന്ന് ഇറങ്ങി ഡെനിമിന്റെ ഷർട്ട് ഈ വാച്ച് അതനുസരിച്ചുള്ള മാസ്ക് ഷൂ ഒക്കെ ഇട്ടപ്പോ ഇവിടെ എന്ത് സ്റ്റൈലിഷാ നീയാണോ അപ്പൊ ഞാൻ എന്ന് മാത്രമേ ഇട്ട് കാരണം അവിടെ ആള് തന്നെയാണ് ആൾക്കുള്ള എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നത് ആളുടെ ആഗ്രഹങ്ങളൊന്നും ആളത് അത് ഞാൻ എനിക്ക് ഞങ്ങൾക്കുള്ളൊരു പാഠം അതാണ് നമ്മൾ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം നാളത്തേക്ക് മാറ്റി വെക്കരുത് അപ്പം അതേതിന് പറയുമ്പോഴത്തേക്കും ഒരു നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരാളാണല്ലേ അറൗണ്ട് 50 വർഷങ്ങൾ നാടകം ചെയ്തത് ഇല്ല അതാണ് അതാണ് ഒരു തെറ്റ് വരുന്നത് ഒരു നാടകത്തിൽ ആള് ചെയ്തിട്ടുള്ളൂ എല്ലാത്തിനകത്തും നാടകത്തിലുണ്ടെന്ന് പറയും അതായത് ഒരു ബാലതാരമായിട്ട് ആള് ഒരെണ്ണത്തിൽ പോയി അത് കഴിഞ്ഞ് അത് ഒരു നാടകത്തിൽ അഭിനയിച്ചു എന്നെ പിള്ളേസാറിന്റെയായിരുന്നു പോയി അല്ല പക്ഷെ നാടകത്തിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ സിനിമയുടെ ഈ രാധാകൃഷ്ണ തിയേറ്ററിന്റെ ആ ഒരു സൈഡിൽ നിന്നിട്ട് ഈ സൗണ്ട് കേൾക്കുമല്ലോ അത് കേട്ട് ആൾക്ക് ഭയങ്കര അത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഞാൻ വിട്ടുപോയി കാരണം വെച്ചാൽ പപ്പയുടെ ഒരു ഡയറി 99 ഡയറിയായിരുന്നു 99 ഡയറിക്കകത്ത് ഞങ്ങൾ ആള് പോയതിനു ശേഷം പപ്പയുടെ റൂമിൽ ഞാൻ കിടന്നത് എടുത്തു കഴിഞ്ഞപ്പോ അന്ന് തൊട്ട് നമ്മളൊരു സിനിമാ പ്രേമി എന്ന് പറഞ്ഞൊക്കെ ഇത് പറയാലോ ഒരു പടത്തിന്റെ ഷോയ്ക്ക് പോയാൽ സിനിമ ആ ഒരു ഷോ ടൈം അഭിനയിച്ച ആർട്ടിസ്റ്റിനെ അവർ എഴുതി വെച്ചിരിക്കുന്നത് നരിമാൻ തൊട്ട് മീശമാധവൻ തൊട്ട് ക്രോണിക് ബാച്ചർ ആള് പോയ വർഷം തൊട്ട് എഴുതി വെക്കുകയാണ് അപ്പൊ അന്ന് സിനിമയിൽ പോലും ആളില്ലെങ്കിലും സിനിമയോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ ആ ഷോ ടൈം വരെ എഴുതി അഭിനയിച്ച ആർട്ടിസ്റ്റിന്റെ വരെ എഴുതി ഓരോ കാര്യങ്ങളും ഇതുപോലെ ആൾക്ക് ഹാപ്പി ആയിരുന്നെങ്കിൽ ഹാപ്പി ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാനാണ് ആള് നോക്കുന്നത് ഇപ്പൊ പത്രം വന്നു രാവിലെ തന്നെ പത്രത്തില്
നെഗറ്റീവ് ന്യൂസ് പറഞ്ഞാൽ ആൾ ഉച്ചയ്ക്കാ നോക്കത്തുള്ളൂ. കാരണം നെഗറ്റീവ് ആൾക്ക് പറ്റില്ല, ഫുൾ പോസിറ്റീവ് ആയിരിക്കണം. അത് ഞാനിപ്പം എക്സാമിന് തോറ്റിട്ട് നിന്നാലും സാധാരണ അച്ഛന്മാരുടെ അടുത്ത് നമുക്ക് പേടിയാ, അയ്യോ വീട്ടിൽ നിന്ന് ഇത് അടുത്ത് നമ്മൾ ജയിക്കും, അതും തോറ്റോട്ടെ, നമ്മള് നമുക്ക് വേറെ പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പൊ ജോലിയിൽ ഞാൻ എന്തെങ്കിലും ഇതാണെങ്കിൽ ഇപ്പൊ പറയും, മോനെ നിനക്ക് ഞാൻ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടുതരാം, ജോലി വാങ്ങി പോട്ടെ, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ആരും അറിയണ്ട, ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ പോലും പെണ്ണ് അത് അറിയണ്ട, പപ്പ ഷൂട്ടുണ്ട്, ഇപ്പുറം വഴി അക്കൗണ്ടിലേക്ക് ഇടും, നീ ചെലവഴിക്കുന്നത് നിന്റെ പൈസയാന്ന് ഓർത്തോട്ടെ. ഏത് അപ്പ നല്ല അപ്പ അമ്മ പറയും, പപ്പ ഓരോന്ന് പറ. അപ്പൊ എഴുന്നേക്കണ്ട, ഇവരവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, ഞാൻ ചെന്ന് ഫാൻ നിർത്തും. പപ്പ നടക്കാൻ പോയിച്ച് വന്നേച്ച് നോക്കുന്നതിനൊന്ന് ഞാൻ ഫാൻ നിർത്തിയിട്ടുണ്ടോന്ന്. അവരവിടെ കിടന്നോട്ടെ, ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞു പപ്പ മാറ്റം പണി ഇട്ടേ ചായി കിടന്ന് ഉറങ്ങുന്നത്, ഈ കൊച്ചു വേറെ വീട്ടിൽ പോകണ്ടല്ലേ. അന്നേരം പറയും അവിടെ ചെല്ലുമ്പോ അവളാ വീട്ടിൽ നിന്നാ ഇപ്പൊ ഞാൻ വരുന്ന ആളാണെങ്കിൽ ഈ ബാത്റൂം എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ ചെല്ലത്തില്ലേ, അതേപോലെ നല്ല ടർക്കിയൊക്കെ സെറ്റാക്കി വെക്കും. അത് നമ്മള് ഈ മോഹൻ അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഇതൊന്നുമില്ലേ, ശനിയാഴ്ച വരുന്ന കൊച്ചിനാണ് ഞാൻ നോക്കുമ്പോണ്ടല്ലോ, റൂം ഫ്രഷ് ഒക്കെ അടിച്ച് ബാത്റൂം അങ്ങനെ നമുക്ക് വേണ്ട എന്തൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടോ അതെല്ലാം നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. വൃന്ദയ്ക്ക് ഇപ്പൊ ഒരു അച്ഛൻ മകൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ബോണ്ടാണ്. നമുക്ക് പാരന്റ്സ് ഓക്കെ അങ്ങനത്തെ ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ എല്ലാം പപ്പാട് നമുക്ക് സ്പെഷ്യലാ. കാരണം ഇപ്പം എന്താണ്, ഇവിടെ ഇപ്പൊ ഒരു ഗസ്റ്റ് വന്നു എന്നോർത്തോ, ഗസ്റ്റ് വന്നാലും എല്ലാരും പപ്പ ഇപ്പൊ പുറത്ത് പോയിട്ട് വരുമ്പം നമ്മൾ ആദ്യമേ ഗസ്റ്റിനെ ആയിരിക്കും വെൽക്കം ചെയ്യുന്നത്. പക്ഷെ പപ്പ അവിടെ തപ്പുന്ന ഞങ്ങളെയാ, ഇവരെ നോക്കുകയല്ല, ഞങ്ങളെ നോക്കട്ടെ, ആ വാ വാ കൊച്ചു വാ, അപ്പൊ നമുക്കൊരു നടക്കട, അയ്യോ ഇവരെ ഒന്ന് മൈൻഡ് ചെയ്യേ. അപ്പൊ അതേപോലെ തന്നെ എല്ലാ മൊമെന്റും നമുക്ക് ഭയങ്കര സ്പെഷ്യൽ. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയും, അയ്യോ എന്തൊരു ഇതായിട്ടാണ് പപ്പ നിങ്ങളെ കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് പറയാനായിട്ടില്ല. ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? മമ്മൂക്ക വിളിച്ചിട്ട്, മമ്മൂക്ക അതായത് പപ്പ ആൾക്കൂട്ടത്തിന് ഇടയ്ക്ക് നിൽക്കുന്ന സമയത്ത് തട്ടത്തിമറിന് ശേഷം ആണെന്ന് തോന്നുന്നു, മമ്മൂക്ക പപ്പനെ കൈകൊട്ടി വിളിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങള് അത്ര ഇതാക്കില്ല, വിളിച്ചിട്ട് പറഞ്ഞു, പ്രദീപേ ഈ സൗണ്ട് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. നയെന്ന് പറഞ്ഞു, അത് ഞങ്ങൾ അത്ര കാര്യമാക്കില്ല. ഈ ഡയറിക്കകത്ത് ആ ഡേറ്റ് വെച്ചിട്ട് ഇന്നത് മമ്മൂക്ക വിളിച്ചു, അപ്പോഴാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ആളെ എല്ലാ കാര്യങ്ങളും ആള് ഇറക്കാണ്, ഞങ്ങളൊക്കെ ഞങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നുള്ളത്. അങ്ങനെ ഒരേ ഇതില് പിന്നെ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവരെല്ലാം ഈ ഒരു ഇന്റർവ്യൂസിലൊക്കെ വരുമ്പോ അവര് പപ്പ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവര് അത് ഷെയർ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കറിയാം ഇതിലൊന്നും പപ്പായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇവര് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരുപാട് തവണ നമ്മുടെ ഈ ഹോൾ ഇന്റർവ്യൂവിന്റെ ഇടയിൽ കേട്ടൊരു പേരാണ് സന്തോഷങ്ങളും സുനിചേച്ചിയും. അപ്പം അദ്ദേഹത്തിന്റെ നമ്മുടെ പ്രതിഭയുടെ അവസാനത്തെ നിമിഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പൊ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അദ്ദേഹത്തെയും കൂടെ നമസ്തേ. സന്തോഷമായിട്ടും സുനിശ്ചയിച്ചു. അപ്പം ഒരുപാട് കാലമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് വൈഫ് LIC-യിലായിരുന്നു. അപ്പൊ ഞാൻ സെൻട്രൽ പോലീസിലെ ബോർഡർ സെക്യൂരിറ്റി പോലീസിലെ സബോർഡിനേറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ആയതിനു ശേഷം തിരിച്ചിവിടെ വന്നു. കോട്ടക്കലായിരുന്നു വിധിശാല നടപ്പം. പ്രദീപ് ഇവിടെ കുമാരനല്ലൂർ അവിടെ ഒരു വീട് വാങ്ങിച്ചായിരുന്നു. അവിടെ വരുമ്പോൾ ഇപ്പോൾ സോമ വൈഫിൻ്റെ കൂടുതൽ ജോലി ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന എല്ലാവരോടും ഭയങ്കര സന്തോഷത്തോടെ ഹായ് ഹായ് പറഞ്ഞു. പിന്നെ എപ്പോഴും ഭയങ്കര പ്ലസന്റ് ആണ് എല്ലാവരുമായിട്ടും. ഈ അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ്, ഞാൻ ഫ്രണ്ടാണ്, അതുപോലെ ഈ നാട്ടിലുള്ള സർവ്വ ആൾക്കാരും പുള്ളിയുടെ കൂട്ടാണ്. അത്ര ഒരു ഒരു എല്ലാരും കാണുമ്പോൾ വിഷയിക്കും. ഇപ്പം നമ്മള് ചിലപ്പോ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്കായിരിക്കും പിള്ളേരൊക്കെ വന്ന് സെൽഫി എടുക്കാനായിട്ട് പക്ഷേ ഒരു ഇതില്ല. അന്നേരം പുള്ളി ഇങ്ങനെ ചിരിച്ച് അന്നേരം സെൽഫി എടുത്ത് പോയി. ഇപ്പൊ എന്തോ ഒരു ഒരു പ്രശ്നം ഇങ്ങനെ ഒരു ആധാരം നടത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം അന്നേരം ഈ പൈസയുടെ പൈസ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പം അത് കിട്ടാതെയോ അങ്ങനെ എന്തൊക്കെ ചെറിയ പുള്ളി ഭയങ്കര ടെൻസിൽ നിൽക്കുന്ന സമയത്ത് മൂന്നാല് പിള്ളേർ വന്നിട്ട് ഞാൻ ഒരു സെൽഫി എടുത്തു. അപ്പൊ പുള്ളി പുള്ളി പൈസ പുള്ളി അയക്കുകയും ചെയ്തു, അവിടെ കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഒരു പുള്ളി ഭയങ്കര ടെൻഷനിലിരിക്കുക. അന്നേരമാണ് ഇവര് പറഞ്ഞ് ഞങ്ങൾ ഇട്ട് സെൽഫി എടുത്തോട്ടെ. പിള്ളേർക്ക് അറിയാൻ പറ്റില്ല, മൂന്നാല് കോളേജിലെ പഠിക്കുന്ന പിള്ളേര് വന്ന് ഹോസ്പിറ്റലിൽ പോയല്ലോ പപ്പ സന്തോഷേട്ടൻ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ ചെന്നപ്പോഴും നടന്നായിരുന്നു മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് ഉറങ്ങുവാണോ എന്നെ വിളിച്ചിട്ട്
സന്തോഷനെ വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു സന്തോഷം ഇപ്പോൾ ഉറങ്ങുമായിരിക്കുമല്ലോ. ഇത് സന്തോഷനെ വിളിക്കുന്ന സന്തോഷം ഉറങ്ങുവാണെന്ന് 3 മണിക്ക് ചോദിച്ചു. അല്ല, അവിടെ ചെന്നതിന് ശേഷം നടന്ന ആള് പോയത്, പോയതിന് ശേഷം അവരോട് തമാശ പറയുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നില്ല ആൾക്കിത്. അപ്പൊ അവര് സെൽഫി എടുത്തു, അപ്പോഴും അവരൊപ്പം സെൽഫി എടുത്ത് അവരോട് പറഞ്ഞു രാവിലത്തെ കൈനീട്ടായിക്കോട്ടെ എന്ന് പറയുന്നത്. അവര് പറയുന്നത് സാർ അന്ന് നമുക്കൊന്ന് ഈ സി ജി എടുത്താലോ, ഗ്യാസിന്റെ കുളി വന്നാ മതി, ഇങ്ങനെ കുഴപ്പമില്ല, രാവിലത്തെ കൈനീട്ടായിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് കിടന്നതാണ്. അപ്പൊ അതുവരേക്കും ചിരിപ്പിച്ചിട്ടാണ് ആള് പോയിരിക്കുന്നത്. ആ പോകുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പച്ച മുണ്ട്, പച്ച ഷർട്ട്, പച്ച മാസ്ക്, ആ വെളുപ്പിനെ പോലും പോകുമ്പോൾ ടിപ്പിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടും കിടന്നു സന്തോഷമായിട്ട് പോയിട്ട് ഒന്ന് ഈ സി ജി എടുത്താൽ ഡബ്ബിംഗ് ഉണ്ടെന്ന് ഒന്ന് പോയച്ച് വരാം. അപ്പൊ നമ്മളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നുള്ളു, ഞങ്ങൾ വരണ്ട. തമാശക്ക് മാത്രമല്ല, എപ്പോഴും പറയും നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, എന്റെ കാലം കഴിഞ്ഞാലും സന്തോഷം സുമേ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ചിരിച്ചു ചെയ്തു പോകും, പക്ഷെ ആ ഡയലോഗ് അത് എപ്പോഴും പറയുന്നൊരു കാര്യം, എന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. ഫാമിലി എല്ലാരും കട്ടയ്ക്ക് കൂടെ നിൽപ്പുണ്ട്, കട്ടയ്ക്ക് ഓരോ കാര്യങ്ങൾക്ക് അവര് കട്ടയ്ക്ക് കൂടെ നിൽപ്പുണ്ട്. വിളിച്ച് നമുക്ക് നമ്മളെ പ്രതീക്ഷിക്കാത്ത സപ്പോർട്ട് തരുമ്പോഴും ഇവർ രണ്ടുപേരും ആ 10 മാസം തൊട്ട് അവരുടെ മോളിൽ അല്ലെ അവരുടെ ഫാമിലി പോലെ വിളിച്ച് അമ്മയായിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഇവര് കൊണ്ടുപോകും. എന്ത് കാര്യത്തിനും ഇവർ രണ്ടുപേരും അമ്മയുടെ ഒപ്പം കൊണ്ടുപോകും. ഇവര് ഞങ്ങളുടെ കൂടെ അന്ന് തൊട്ട് സ്ട്രോങ് ആയിട്ട് നിന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ പപ്പയുടെ ടെൻഷൻ പോലെ സന്തോഷന്നെ വിഷ്ണു, ഇത് ഇങ്ങനെയാണ് ഒരു ചെറിയൊരു ടെൻഷൻ നമുക്ക് വരുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിക്കുന്ന സന്തോഷം ആ ടെൻഷൻ പോലെ പാതിരാത്രി വന്ന് എന്റെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യം ഡിസ്കസ് ചെയ്യും, നമുക്കെല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ എല്ലാ കാര്യത്തിനും പപ്പ എന്താണ് ഏൽപ്പിച്ചിട്ട് പോയോ അതില് 150 മടങ്ങ് നമ്മുടെ ഒപ്പം. അത് ചുമ്മാ ഒരു വെളുപ്പിനെ തൊട്ട് ഈ നിമിഷം വരെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ആൾക്കാര് സെൽഫി എടുക്കാൻ വേണ്ടി സന്തോഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പൊ സന്തോഷനെ പറഞ്ഞ അറിവാണ്? സന്തോഷമായിട്ടാ. അപ്പൊ ഇവിടുന്ന് പോയ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൂടുതൽ ഇതെല്ലാമാണെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലും എല്ലാം പോവാം എന്ന് പറഞ്ഞു. പറഞ്ഞു ഇല്ല, ചെറിയൊരു ഗ്യാസിന്റെ ഇതുള്ളൂ, ഞാൻ വൈകിട്ട് കപ്പ ഏതാണ്ടാ കഴിച്ചത്, അതിന്റെ ഒരു ചെറിയ ഗ്യാസിന്റെ പ്രശ്നമുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ 2-3 തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് ആണ് അവിടെ ചെന്ന്. അവിടെ ചെന്ന് വണ്ടി കയറ്റി ഇട്ടു. അപ്പൊ ഞാൻ രാവിലെ 3 മണി ആയപ്പോൾ മിക്കവാറും അവിടെ ഫ്രണ്ടിൽ നിന്ന് ആരും ഇല്ല. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഓൺ അടിച്ചപ്പോൾ ഒരു ലേഡി ഇറങ്ങി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ, ഞാൻ പറഞ്ഞു ചെറിയൊരു നെഞ്ചുവേദന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കയറിയിരുന്നോളാം പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു ഞാൻ പോർച്ചിലാണ് വണ്ടി കയറ്റിയിരുന്നത്, വണ്ടി വേറെ വല്ല വണ്ടി വന്നു കഴിഞ്ഞാൽ ഇടാനൊരു ബുദ്ധിമുട്ടുണ്ട്, പുറകോട്ട് മാറ്റിയിടാവുന്നു. അപ്പൊ ഞാൻ വണ്ടി ബാക്കിലേക്ക് മാറ്റിയിടാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് ചെല്ലുമ്പോൾ പുള്ളി ഇല്ല, ആ റൂമിലായിരുന്നു ഇരിങ്ങി. അപ്പൊ ഡോക്ടർ വന്ന്, ഡോക്ടർ കൊടുത്തിട്ട് പുള്ളി. അപ്പൊ ഞാൻ അവിടെ നിലയടിയോട് ചോദിച്ചു, പുള്ളി എന്തിനു ചോദിച്ചു, പറഞ്ഞു ആ അങ്ങനെ ഡോക്ടർ കൊടുത്തി പോയിരുന്നു. ഞാൻ നോക്കിയപ്പോ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇ സി ജി എടുക്കാനുള്ള ഇതെല്ലാം കടുപ്പിച്ചോണ്ടിരിക്കുന്നത്. അപ്പോഴും ഇങ്ങനെ ഒരു രീതിയിലാണ് ആള് ഇതാക്കിയെന്നുള്ളത്, പെട്ടെന്ന് ഒരു അറ്റാക്ക് പോലെ. അല്ല, അത് എന്നെ സംബന്ധിച്ച് പപ്പയുടെ ഒരു വിഷമം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളെ നമുക്ക് ആ ഒരു ദിവസം അങ്ങ് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഫുൾ ഇതാ. അതാണ് നമ്മുടെ പക്ഷേ പോകുമ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പുള്ളിക്ക് എന്തെങ്കിലും ഒരു വിഷമമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ആൾക്ക് ഇപ്പൊ ഒരാൾക്ക് ഒരു ഒരു പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മുഖത്തൊരു അല്ലെങ്കിൽ പുള്ളി പറയേണ്ടതല്ലേ. പക്ഷെ അങ്ങനെയുള്ള ഒന്നും പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ഇതുമില്ല. എല്ലാം അവിടെ ചെന്നിട്ടും പുള്ളി തമാശയൊക്കെ പറഞ്ഞ് അകത്ത് കയറി പോകും. അകത്ത് ഹോസ്പിറ്റലിനകത്ത് ചെന്നിട്ടാണ് സിവിയർ ആയിട്ട് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. എന്തായാലും അദ്ദേഹം 10 മാസമായി അദ്ദേഹം ഫിസിക്കൽ പ്രസൻസ് എല്ലാവരും അറിയുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നു വിട്ട ഒരു പോസിറ്റീവ് എല്ലാവരും ഉണ്ട്. അപ്പൊ ആ പോസിറ്റിവിറ്റി എല്ലാ കാലവും നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ആ പോസിറ്റിവിറ്റി നിങ്ങൾ എല്ലാവരും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ഞാ